എൻ ജീവനിൽ രചന മഞ്ചാടി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ, നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്. യുവി മുഴുവൻ ശക്തിയെടുത്ത് അവരുടെ കയ്യിൽ നിന്ന് കുതിറിയതും ഒരു നിമിഷം അവരുടെ പിടിവിട്ടുപോയി. അതേസമയം യുവി പിടിച്ചിൽക്കാൻ കഴിയാതെ താഴേക്ക് മുഖമടിച്ച് വീണുപോയി. ആ വീഴ്ചയിൽ അവരുടെ വസ്ത്രത്തിൽ നിന്ന് ഫോൺ പുറത്തേക്ക് ചാടി. അത് കണ്ട് ഞെട്ടിലൂടെ യുവി തൻ്റെ കണ്ണിലിറുകി അടച്ച് കൈമുഷ്ടി ചുരുട്ടി. ഗൗരി പേടിയോടെ ആരതിയെയും വിവേകിനെയും കാർത്തികിനെയും മാറി മാറി നോക്കി. നിലത്ത് വീണടക്കുന്ന ഫോൺ കണ്ട് വിവേകും കാർത്തിയും ഞെട്ടിലൂടെ പരസ്പരം നോക്കി. ഫോൺ കണ്ട് ആരതിയിലും ഒരു വിറയിലുണ്ടായി. അവളുടെ മുഖത്ത് പകുനിറഞ്ഞ് ഗൗരിയിൽ നിന്ന് വിട്ടുമാറി ആരതി യുവിയുടെ അടുത്തേക്ക് വന്നു. താഴെ കിടക്കുന്ന ഫോൺ അവൾ എടുത്തു, അതിലേക്ക് നോക്കി. യദുവിൻ്റെ കോൾ അറ്റൻഡായി കിടക്കുന്ന കണ്ട് ആരതി ദേഷ്യത്തിൽ പല്ലുകടിച്ച് കലിയോടെ ഫോൺ നിലത്തേക്കെറിഞ്ഞു. അത് പല കഷ്ണങ്ങളായി ചിന്നി ചിതറി. ആരതി ദേഷ്യത്തോടെ തന്നെ നിലത്തിടക്കുന്ന യുവിയുടെ മുടിക്കുത്തിൽ കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ആദ്യം തന്നെ യുവിയുടെ കരണം നോക്കിയൊന്ന് കൊടുത്തു. യുവിയുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉടലൊന്നാകെ വിറച്ചു. എടി, അപ്പൊ നീ ഇത്രയും നേരം കളിക്കായിരുന്നല്ലെടി. ഞങ്ങളറിയാതെ നിന്റെ പുന്നാര ചേട്ടനെല്ലാം എത്തിച്ചു കൊടുക്കായിരുന്നുല്ലേ, അതിനു വേണ്ടിയാണല്ലെടി നീ ഇവളോടൊപ്പം കയറിക്കൂടിയത്. ഗൗരിക്ക് നേരെ കഴിച്ചുകൊണ്ടി ആരതി അലറി. യുവിയൊന്നും മിണ്ടിയില്ല. ആരതി യുവിയുടെ കഴുത്തിൽ പിടിച്ച് ഭിത്തിയോട് അടുപ്പിച്ചു. യുവിക്ക് പേടി തോന്നി തുടങ്ങി. കഴുത്തിൽ കൈമുറുകുന്നറിഞ്ഞ് യുവിയിൽ വെപ്രാളം നിറഞ്ഞു. ഗൗരി പേടിയോടെ ചെയറിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നീ ഇത്രയൊക്കെ ചെയ്ത സ്ഥിതിക്ക് നിന്റെ ഏർത്തിയുടെ മരണത്തിന് മുമ്പ് നിന്റെ തന്നെ ആവട്ടെടി. അത് മാത്രമല്ല, മരിക്കുന്നതിന് മുമ്പ് ആ വീഡിയോസ് എല്ലാം വൈറലാവുന്നു ഞാൻ നിനക്ക് കാണിച്ചതാ യുവി. ആരതി പൈശാചിക രീതിയിൽ പറഞ്ഞു. തന്റെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് വിവേകിന് നേരെ നീട്ടി. വിക്കു, ഇവളൊക്കെ കാണിച്ചു കൊടുത്തേക്കടാ. ഇവള് നമ്മൾ ഇത്രയൊക്കെ പറയുന്ന ധൈര്യം കാണിച്ച് ചെയ്തല്ലേ. ആരതി പുച്ഛത്തോടെ പറഞ്ഞ് യുവിയെ നോക്കി. യുവിയുടെ കണ്ണുകൾ ഗൗരിയിൽ ചെന്നെത്തി. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. യുവിയുടെ കാലുകൾ തറയിൽ നിന്ന് ഉയരാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഗൗരിയിൽ വെപ്രാളം കൂടി. അവൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്ലീസ് യുവി ഒന്നും ചെയ്യല്ലേ ആരതി, അവള് വീട്, പ്ലീസ് നീ പറയുന്ന എന്ത് പണിയും ഞാൻ ചെയ്യാം, അവളൊന്നും ചെയ്യല്ലേ. ഗൗരിയുടെ കരച്ചിൽ ആരും ചെവിക്കൊണ്ടില്ല. ആരതി പുച്ഛത്തോടെ യുവിയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ നോക്കിക്കൊണ്ട് നിന്നു. വിവേക് ഒരു ചിരിയോട് അവളുടെ അടുത്തേക്ക് വന്നു. ആരു, അവളെ അങ്ങനെ ഒറ്റയടിക്ക് തീർക്കാൻ നോക്കല്ലേടി, എനിക്കും കുറച്ച് ആഗ്രഹങ്ങളില്ലേ, ഇപ്പൊ നമുക്ക് അവൾക്ക് ഈ ഒരു സമ്മാനം കൊടുക്കാം. ഫോൺ കാണിച്ചുകൊണ്ട് വിക്കു പറഞ്ഞു. ആരതി യുവിയെ ദേഷ്യത്തോടെ നോക്കി, കൂടെ വിവേകിനെയും. അതിനുശേഷം അവൾ യുവിയിൽ നിന്ന് കൈയയക്കാൻ പോയി. അതേ നിമിഷം തന്നെ ആ മുറിയുടെ വാതിൽ വലിയ ശബ്ദത്തോടെ താഴേക്ക് വീണു. ആരതിയും വിവേകും കാർത്തിക് ഒരു ഞെട്ടലോട് അവിടേക്ക് തിരിഞ്ഞു നോക്കി. മുന്നിൽ കോപത്തോടെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന യദുവിനെയും അജുവിനെയും കണ്ട് മൂന്നുപേരും നടുങ്ങി. ഒരു നിമിഷം കൊണ്ട് വിളറി വെളുത്തു അവർ. ആരതിയുടെ കൈകൾ അറിയാതെ യുവിയുടെ കഴുത്തിലേക്ക് ആഴ്ന്നു. യുവി ഭിത്തിയിലൂടെ ഊർന്ന് താഴേക്ക് ഇരുന്നു പോയി. യദുവിനെയും അജുവിനെയും കണ്ട് ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. യദു ദേഷ്യത്തോടെ ആരതിക്ക് നേരെ പാഞ്ഞെടുത്തു. അവന്റെ കൈകൾ ആരതിയുടെ കഴുത്തിൽ മുറുകി. അവളെ ചുമരോട് ചേർത്ത് അമർത്തി. അവരെ പെട്ടെന്ന് കണ്ട നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ വിവേകും കാർത്തികും പെട്ടെന്നുള്ള യദുവിന്റെ പ്രവൃത്തി കണ്ട് ഞെട്ടിയെങ്കിലും രണ്ടുപേരും ഒരുപോലെ യദുവിന് നേരെ തിരിഞ്ഞു. അവന്റെ അടുത്തേക്ക് അവനെ എതിർക്കാൻ തിരിഞ്ഞ വിവേകിനെ പുറം നോക്കി അജു ചുരുട്ടി വിവേകിനെ വീഴ്ത്തി. പിന്നെ കാർത്തികിന് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പ് അജു അവന്റെ കവിളിൽ കൈ ചുരുട്ടി അടിച്ചു. കാർത്തികിന്റെ മുഖം ചുമരിൽ ചെന്നിടിച്ചതും അവന്റെ കരച്ചിൽ അവിടെ ഉയർന്നു. അജു താഴെ അവശതയോടെ ഇരുന്ന് ചുമക്കുന്ന യുവിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ പുറം തിരുമ്പിക്കൊണ്ട് പറഞ്ഞു, ഏയ് ഒന്നുമില്ലടാ, ഒന്നുമില്ല. അവൻ സ്വയം എന്നോണം പറഞ്ഞ് യുവിയെ നോക്കി. ചുമച്ച് ചുമച്ച് കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിയിരുന്ന അവളുടെ. അജു ഗൗരിയെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ച് അവളുടെ അടുത്തേക്ക് പോവാൻ തുനിഞ്ഞതും വിവേകന്റെ പുറം നോക്കി അടിച്ചു വീഴ്ത്തി. അപ്പോഴേക്കും കാർത്തികും അജുവിനെതിരെ വന്നിരുന്നു. താഴേക്ക് വീണ അജു എഴുന്നേറ്റ് കാർത്തികിനെയും വിവേകിനെയും മാറി മാറി നോക്കി. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. വിവേകിന്റെ വയറ് നോക്കി അജു കാലുയർത്തിയതും വിവേക കാലിൽ പിടിച്ചു വലിച്ച് അജുവിനെ വീഴ്ത്തിക്കൊണ്ട് അവന്റെ മേൽ കാലുയർത്തി ചവിട്ടി കാർത്തികിനോട് അലറി. ആരുവിനെ പോയി രക്ഷിക്കണം, അവൻ അലറിയതും കാർത്തിക് യദുവിന് നേരെ തിരിഞ്ഞു. യദുവിന്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അവന്റെ മുഖം വിറച്ചു. അവന്റെ കൈകൾ ആരതിയുടെ കഴുത്തിൽ മുറുക്കി അവളെ ചുമരിലേക്ക് ഉയർത്തി. യുവി പിടഞ്ഞതുപോലെ ആരതി പിടഞ്ഞു. അവളിലേക്ക് മുഖമടുപ്പിച്ച് യദു ദേഷ്യത്തിൽ അലറി, നിന്നോട് പറഞ്ഞല്ലടി മോളെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുതെന്ന്. ഒരു തവണ നിന്നെ നിന്റെ മറ്റവനെ ഞാൻ കിടത്തിയതല്ലേ, എന്നിട്ട് നീ എന്റെ പെണ്ണിനെയും പെങ്ങളെ ഇല്ലാതാക്കാൻ തുനിഞ്ഞിരിക്കുന്നു. അല്ലടി, ഇനി നിന്നെ ജീവിച്ചിരിക്കാൻ ഈ യാദവ് ശങ്കർ സമ്മതിക്കില്ലടി. അതും പറഞ്ഞ് അവളുടെ കഴുത്തിൽ കൈമുറുക്കി മുകളിലേക്ക് ഉയർത്തി. യദുവിന്റെ പ്രവൃത്തി പേടിയോടെ നോക്കി നിന്ന ഗൗരി അവന്റെ നേരെ ചേറും പൊക്കി ഓടിവരുന്ന കാർത്തികിനെ കണ്ട് ഞെട്ടി.
ഗൗരി പേടിയോടെ കണ്ണുകൾ ഇറുകയാണ്. ചലറി വിളിച്ചു പോയി. അവളുടെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ആ ചെയർ കൊണ്ട് കാർത്തിക് അവന്റെ തലയിൽ അടിച്ചു. പെട്ടെന്നായതുകൊണ്ട് ആരതിയുടെ കഴുത്തിലെ പിടിവിട്ട് അവൻ തലപൊത്തി ഇരുന്നു പോയി. ആരതി ഭിത്തിയോട് ഊർന്നിരുന്ന് ശ്വാസമെടുക്കാൻ പിടഞ്ഞു. യദു തലയിൽ അമർത്തി പിടിച്ച് അവന്റെ കഴുത്തിലേക്ക് ചോര ഊർന്നിറങ്ങി. അവൻ ദേഷ്യത്തിൽ കണ്ണുകളുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന കാർത്തികിനെ കണ്ട് അവൻ വേദന പോലും മറന്ന് ചാടി എഴുന്നേറ്റു. യദുവിന്റെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് കാർത്തി ഒന്ന് പകച്ചുവെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ കയ്യിലുള്ള ചെയറിന്റെ കാൽ അവന്റെ നേരെ ഉയർത്തി. യദു അതിനുമേൽ കയറി പിടിച്ചുകൊണ്ട് അവന്റെ തല കൊണ്ട് കാർത്തിയുടെ തലയിൽ ആഞ്ഞിടിച്ചു. ഒരു നിമിഷം തല പിളർന്നു പോകുന്ന പോലെ അവന് തോന്നി. ചുറ്റുമുള്ളത് മങ്ങുന്ന പോലെ കാർത്തികിന് തോന്നിപ്പോയി. അതേ നിമിഷം ആ ചെയറിന്റെ കാലുകൊണ്ട് കാർത്തിയുടെ മുഖത്ത് ആഞ്ഞിടിച്ചതും അവന്റെ കവിൾ പൊട്ടി ചോര പുറത്തേക്ക് തെറിച്ചു. കാർത്തി വേദന കൊണ്ട് പിടഞ്ഞു. എങ്കിലും അവൻ യദുവിന്റെ മുഖത്തേക്ക് ആഞ്ഞടിക്കാൻ കൈയുയർത്തി. പക്ഷെ അതിനെ തടഞ്ഞുകൊണ്ട് യദു ആ കയ്യിൽ പിടിച്ച് തന്റെ കൈമുഷ്ടി ചുരുട്ടി അവന്റെ വയറിൽ ആഞ്ഞിടിച്ചു പലവട്ടമായി. പിന്നെയും കലിയടങ്ങാതെ അവൻ കാർത്തികിന്റെ രണ്ട് കവിളിലും ആഞ്ഞടിച്ചു. യദുവിന് ദേഷ്യം കൊണ്ട് ഭ്രാന്തി കയറിയ അവസ്ഥയിലായിരുന്നു. അവന്റെ ആ നേരത്തെ രൂപം കണ്ട് ഗൗരി പോലും പേടിച്ചു. അജു വിവേകിന്റെ കാൽ പിടിച്ച് വളച്ചതും അവൻ നിലത്തേക്ക് ഇരുന്നു പോയി. ആ നിമിഷം തന്നെ അജു ചാടി എഴുന്നേറ്റ് തന്റെ വലത്തേക്കാൽ വിവേകിന്റെ കഴുത്തിലൂടെ ചുറ്റി അവന്റെ കഴുത്തും മറുവശത്തേക്ക് തിരിച്ചു. വിവേക് വേദന കൊണ്ട് പിടഞ്ഞു. അവൻ പിടഞ്ഞുകൊണ്ട് അജുവിന്റെ വയറ്റിൽ മുട്ടുകൈ കയറ്റിയതും അജുവിന്റെ പിടി അയഞ്ഞു. ആ സമയത്ത് തന്നെ വിവേക് നേരെ എഴുന്നേറ്റ് അജുവിനെ നേരെ തിരിഞ്ഞതും അതിനെ തടഞ്ഞുകൊണ്ട് വിവേകിന്റെ കയ്യിൽ കയറി പിടിച്ച് അവന്റെ വയറിൽ ആഞ്ഞിടിച്ചു. വിവേക് വേദന കൊണ്ട് ശ്വാസം എടുക്കാനാവാതെ ചുമച്ചു. യുവി ഈ നേരം എങ്ങനെയൊക്കെയോ പിടഞ്ഞെഴുന്നേറ്റ് ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. വെപ്രാളത്തോടെ ചുറ്റും നോക്കി ഗൗരിയുടെ കൈയുടെ കെട്ടഴിച്ചു. ഗൗരി അപ്പോൾ തന്നെ കരച്ചിലോടെ യുവിയെ പുണർന്നു. യുവിയും ഗൗരിയെ തന്നിലേക്ക് അമർത്തി പിടിച്ചു. രണ്ടുപേരുടെ ശരീരവും വിറക്കുന്നുണ്ടായിരുന്നു. എടുത്തി വാ, നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കിടക്കണം, വാ എടുത്തി, അവൾ പറഞ്ഞ് ഗൗരിയെ നോക്കി. ഗൗരി പെട്ടെന്ന് വെപ്രാളത്തോടെ വിവേകിനെയും കാർത്തിയെയും മാറി മാറി അടിച്ചുകൊണ്ടിരുന്ന യദുവിനെയും അജുവിനെയും നോക്കി. അവര് യുവി ഏടനും അജിട്ടും വന്നുകൂടെ എടുത്തി, എടുത്തി വാ, യുവി വെപ്രാളത്തോടെ പറഞ്ഞു. ഗൗരി പിടഞ്ഞെഴുന്നേറ്റ് അവരെ നോക്കി യുവിയുടെ ഒപ്പം പുറത്തേക്ക് കടന്നു. ഇതേ സമയം ആരതി യദുവിന്റെ അജുവിന്റെയും കണ്ണുവെട്ടിച്ച് അവിടുന്ന് എഴുന്നേറ്റ് യുവിയുടെയും ഗൗരിയുടെയും പിന്നാലെ ഓടി. ഗൗരിയുടെ കൈ പിടിച്ച് യുവി പയ്യെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ആ സമയം പുറത്തേക്ക് ഓടി വന്ന ആരതി ആ കാഴ്ച കണ്ട് അലറി. ഡീ, ദേഷ്യത്തോടെയും പകയോടെ അവൾ അലറിയതും ആ ശബ്ദം കേട്ട് യുവിയും ഗൗരി ഒരുപോലെ തിരിഞ്ഞു നോക്കി. ആരതിയെ കണ്ട് രണ്ടുപേരും ഞെട്ടി പരസ്പരം നോക്കി. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയി. അതേസമയം ആരതി അവിടെ അടുത്തേക്ക് പാഞ്ഞു. അവളുടെ വരവ് കണ്ട് യുവി ഗൗരിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് പറഞ്ഞു, വാ എഴുതി, നമുക്ക് താഴേക്ക് പോവാ. ഗൗരിയുടെ കയ്യിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് യുവി അവളുടെ കൈ പിടിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഗൗരി ഒരു കൈ തന്റെ വയറിൽ താങ്ങി മറുകൈ യുവിയുടെ കയ്യിൽ പിടിച്ച് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അതേസമയം പകയോട് ആരതി ഓടി വന്ന് യുവിയെ പിടിച്ച് തള്ളി. യുവി മുന്നോട്ടേക്ക് വീണു. അവൾക്കൊപ്പം വീഴാനാഞ്ഞ ഗൗരിയുടെ മുടിക്കുത്തിൽ ആരതിയുടെ കയ്യമർന്നു. ഗൗരി ഞെട്ടലോടെ യുവി വിളിക്കുന്നതിനൊപ്പം ആരതിയുടെ പിടിത്തത്തിൽ വേദനയോടെ വിളിച്ചുപോയി. ഗൗരി അവളെ പിടിയാക്കാൻ ശ്രമിച്ചുകൊണ്ട് കുതിറി. ഇല്ലടി, നിന്നെ ജീവനോടെ ഞാൻ ഇവിടുന്ന് വിടില്ല. യദുവിന്റെ താരി എന്റെ കഴുത്തിൽ വീണില്ലെങ്കിലും വേണ്ടില്ല, പക്ഷെ അത് ഇട്ടുകൊണ്ട് നിന്നെ ഞാൻ ജീവിക്കാൻ വാഴിക്കില്ലടി. ആരതി ഭ്രാന്തിയെ പോലെ മുരുണ്ടു. പിന്നെ അവളുടെ മുടിക്കുത്തിലും കയ്യിലും പിടിച്ച് മുകളിലേക്ക് വലിച്ചേറ്റാൻ തുടങ്ങി. ഗൗരിക്ക് അവളുടെ ശക്തിക്ക് മുമ്പിൽ അധികം ബലം പിടിക്കാനായില്ല. ഉള്ളിൽ കിടക്കുന്ന ജീവന്റെ ഓർമ്മയിൽ ഗൗരിയുടെ ഉള്ളിൽ പേടിയും തളർച്ചയും നിറയാൻ തുടങ്ങി. തലയിടിച്ച് വീണ യുവിയുടെ നെറ്റിയിൽ നിന്ന് ചോരകിനിഞ്ഞ് അവൾ വേദന കൊണ്ട് നെറ്റിയിൽ കൈതാങ്ങി ഇരുന്നു പോയി. യുവിക്ക് തലകറങ്ങുന്ന പോലെ തോന്നി. കാഴ്ച മങ്ങുന്ന പോലെ അവൾ അനങ്ങാനാവാതെ അവിടെ ഇരുന്നു. അവളുടെ ചെവിയിലേക്ക് അപ്പോഴും വിവേകിന്റെയും കാർത്തികിന്റെയും കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കകം യുവി ഞെട്ടിലോട് എഴുന്നേറ്റ് ചുറ്റും നോക്കി. ഗൗരി അവിടെയെങ്ങും കാണാത്ത കണ്ട് അവളുടെ നെഞ്ച് പിടച്ചു. കണ്ണു നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൾ മുകളിലെ സ്റ്റെപ്പിന്റെ അവിടെയും താഴെയും നോക്കി. ഗൗരിയെ കാണുന്നില്ലെന്ന് കണ്ട് യുവി വെപ്രാളത്തോടെ യദുവിന്റെ അടുത്തേക്ക് ഓടി. ഏട്ടാ, കാർത്തികിന്റെ ഇരുകൈകളും പുറകിലേക്ക് തിരിച്ചു പിടിച്ച് അവന്റെ പുറം നോക്കി കാലുയർത്താൻ തുടങ്ങി യദു. യുവിയുടെ അലർച്ച കേട്ട് അവിടേക്ക് നോക്കി. ഏട്ടാ, ഏടത്തി കാണാനില്ല, അവൾ ആരതി ഏടത്തിയെ, വിറയലോടെയും കിതപ്പോടെയും യുവി പറഞ്ഞു. യുവിയുടെ വാക്കുകൾ കേട്ട് അജുവിനെ നെഞ്ചു പിടച്ചു. അവൻ ഞെട്ടലോടെ യദുവിനെ നോക്കി. യദുവിന്റെ കണ്ണുകൾ കുറുകി. ആരതിയെ കൊല്ലാനുള്ള ദേഷ്യം അവന്റെ മുഖത്ത് നിറഞ്ഞു. എന്നാൽ യുവിയുടെ വാക്കുകൾ കേട്ട കാർത്തികിന്റെയും വിവേകിന്റെയും മുഖത്ത് ചിരി വളർന്നു. ഇനി നിനക്ക് അവളെ കിട്ടില്ല യാദവ്, അവളെ ആരതി ഇപ്പൊ മുകളിലേക്ക് അയച്ചിട്ടുണ്ടാവും. താഴെ ചെന്ന് നോക്ക്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിന്റെ പ്രാണനെ
നിനക്ക് കാണാം. ആ സമയവും വേദന പോലും മറന്ന് കാർത്തി ചിരിയോടെ പറഞ്ഞു. യദുവിന്റെ മുഖം ദേഷ്യത്തിൽ വിറച്ചു. അവന്റെ കാൽമുട്ട് കാർത്തിയുടെ പുറത്തമർന്നു. കാർത്തിയുടെ വാക്കുകൾ കേട്ട് യദു പോയത് കെട്ടിടത്തിന് താഴേക്കായിരുന്നില്ല, പകരം കെട്ടിടത്തിന് ഏറ്റവും മുകൾ നിലയിലേക്കായിരുന്നു. അവന്റെ പിന്നാലെ അപ്പോൾ തന്നെ അജു യുവിയെ ഓടി. നാലാം നിലയിൽ കിതച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ യദുവിന്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ തന്റെ കൈമുഷ്ടി ചുരുട്ടി അങ്ങോട്ടേക്ക് ഓടി. ഗൗരിയുടെ കഴുത്തിൽ കൈയമർത്തി അവളെ ഭ്രാന്തിയെപ്പോലെ കൊല്ലാൻ നോക്കിയായിരുന്നു ഗൗരി. ഒരിറ്റ ശ്വാസത്തിനായി കിടന്ന് പെടയുന്നുണ്ടായിരുന്നു. യദുവിന് പിന്നാലെ എത്തിയ അജു യുവിയും ഈ കാഴ്ച കണ്ട് ഞെട്ടി പരസ്പരം നോക്കി. അപ്പോഴേക്ക് യദുവിന്റെ വലങ്കാൽ ആരതിയുടെ നടുവിൽ ആഞ്ഞു പതിഞ്ഞിരുന്നു. അവൾ നിലവിളിയോടെ താഴേക്ക് വീണു. അതേസമയം ഒരു കൈകൊണ്ട് ഗൗരി യദു വലിച്ചു തന്നെ നെഞ്ചോട് ചേർത്തിരുന്നു. ഗൗരി ശ്വാസത്തിനായി പിടയുന്നുണ്ടായിരുന്നു. അവളുടെ ദേഹം വിറക്കുന്ന് യദുവിന് അറിയാൻ പറ്റി. യദു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുറത്ത് തഴുകി. ഗൗരി അവനെ നെഞ്ചിൽ അള്ളിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. യുവി യദു വിളിച്ചതും അവൾ ഓടിയെത്തി. ഗൗരിയെ യുവിയുടെ കൈകളിൽ ഏൽപ്പിച്ച് യദു നിലത്ത് വേദനയോടെ വീണുകിടക്കുന്ന ആരതിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ ഇടത്തെ മുട്ട് കൈക്ക് മുകളിൽ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് ആദ്യം തന്നെ അവളുടെ കവിളി നോക്കി ഒരെണ്ണം യദു കൊടുത്തു. നിലത്തേക്ക് വീഴാൻ പോയ അവളെ അവൻ വീഴാതെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. നിന്നോട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാടി പുല്ലേ, നീ ഞങ്ങളിങ്ങനെ വിടാതെ പിന്തുടരുന്ന ഏ പറയിലവൻ പല്ലടിച്ച് അവളുടെ മറുകവിളിൽ കൈവീശൊരെണ്ണം കൊടുത്തു. ആരതി തളർന്നു തുടങ്ങിയിരുന്നു. യുവിയും ഗൗരിയും അവരുടെ പുറകിലായി അജുവ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പണ്ട് മുതലേ നീ എന്നെ നേടാൻ വാശി പിടിച്ചപ്പോ ഞാൻ വ്യക്തമാക്കിയതല്ലേ നീ എനിക്ക് ആരാണെന്ന്. ഏ എന്നിട്ടും നീ അത്രയും പറഞ്ഞു നിർത്തി അവൻ പിന്നെ അവൾക്ക് നേരെ കൈ ഉയർത്തി. ആരതി ആടി ഉലഞ്ഞു. യദു അപ്പോഴും അവളുടെ ഇടം കൈയിലെ പിടിവിട്ടിരുന്നില്ല. എത്ര നിനക്ക് കൊണ്ടിട്ട് നാണമില്ലാതെ ആ ചെറ്റകൾ കൂട്ടിയത് പെണ്ണിനെ കൊല്ലാൻ നോക്കിയാ, ഞാൻ അറിയില്ലെന്ന് എഴുതിയോടി. കൈവീശി പിന്നെയും കൊടുത്തു. യദുവിന്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. ഗൗരിയെ അവളുടെ വയറ്റിൽ തുടിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ ജീവനെയും പറ്റി ഓർക്കുമ്പോൾ ആരതിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ അവന് പക തോന്നിക്കൊണ്ടിരുന്നു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആരതിയുടെ ചുണ്ടിന് ഇരുവശത്തു നിന്ന് ചോരൊഴുകി. രണ്ട് കവിളും ചോര തൊട്ടെടുക്കാൻ പാകത്തിന് ചുവന്നു. അവൾക്കൊന്നും മിണ്ടാൻ പോയിട്ട് യദുവിനൊന്ന് എതിർക്കാൻ കൂടി കഴിഞ്ഞില്ല. അത്രമാത്രം തളർന്നിരുന്നു. ഇനി നീ ജീവിച്ചിരിക്കാൻ പാടില്ലടി, അതെന്റെ ഗൗരിക്ക് ദൂഷ്യമായിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് ഇനി നീ വേണ്ട. പറയിൽ അവളുടെ മുഖത്ത് അവൻ അടിച്ചു. ആരതി തളർച്ചയോടെ നിലത്തേക്ക് വീണു. യദു തന്റെ കണ്ണുകൾ കൊണ്ട് ചുറ്റും എന്തിനോ ആയി തിരഞ്ഞു. യുവി അജുവും ഗൗരിയും അവന്റെ മുഖഭാവത്തെ ഞെട്ടലോടെ നോക്കി. അജു അവന്റെ അടുത്തേക്ക് പോകാൻ തുനിഞ്ഞപ്പോഴേക്കും കാർത്തിയും വിവേകും അവിടെ എത്തിയിരുന്നു. അധികം വൈകാതെ തന്നെ അവർക്ക് പിന്നാലെ വിവേകും കാർത്തിയും നാലാം നിലയുടെ മുകളിലെത്തിയിരുന്നു. എല്ലാവരുടെയും ശ്രദ്ധ യദുവിലും ആരതിയിലുമാണെന്ന് മനസ്സിലാക്കി വിവേക് കാർത്തികിന് നേരെ കണ്ണു കാണിച്ചതും അവൻ അവരുടെ അടുത്തേക്ക് ഓടി. അജുവിന് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുന്നതിന് മുമ്പ് കാർത്തി അവന്റെ പുറകിലൂടെ വന്ന് അജുവിന്റെ രണ്ട് കൈയിനും ലോക്കിട്ടു. അജു അവന്റെ നീക്കത്തിൽ പെടഞ്ഞുകൊണ്ട് യുവിയുടെയും ഗൗരിയുടെ അടുത്തേക്ക് ഓടി വരുന്ന വിവേകിനെ കണ്ട് അലറി. യുവി തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് അവളെ അവൻ തള്ളിയിട്ട് വിവേക് ഗൗരിയുടെ കഴുത്തിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് അവളുടെ കഴുത്തിൽ തോക്ക് വെച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. ചുവരിലേക്ക് നെറ്റിയടിച്ച് വീണ യുവി നെറ്റിയിൽ കൈത്താങ്ങി അവിടെ ഇരുന്നു പോയി. യദുവിലാ അജുവിലാ കാഴ്ച ഒരു നടുക്കമുണ്ടാക്കി. ഗൗരിക്ക് ശ്വാസമെടുക്കാൻ പോലും പേടി തോന്നി. ആരെങ്കിലും ഒരടി അനങ്ങിയാ ഇവളൊരു പിടച്ചിലോടെ ഇവിടെ തീരും യാദവ്. വിവേക് വെറും വാക്ക് പറയില്ല. ഒന്നുകൂടെ അവളുടെ കഴുത്തിലേക്ക് തോക്കമർത്തി അവൻ പറഞ്ഞു. നോ വേണ്ട വിവേക്, അമ്മുവിനെ വിട്ടേക്ക് പ്ലീസ്, അജു പതർച്ചയോടെ പറഞ്ഞു. അതേസമയം യദുവിന്റെ കണ്ണുകൾ ഗൗരിയിലായിരുന്നു. മനസ്സിൽ പല കണക്ക് കൂട്ടലുകളും. വിവേക് ഗൗരിയെ കൊണ്ട് ആരതിയുടെ അടുത്തേക്ക് ഓരോ അടിവെച്ച് നീങ്ങി. തളർന്നു കിടക്കുന്ന ആരതിയെ വിവേക് കാലുകൊണ്ട് തട്ടി വിളിച്ചു. ആരു ആരു എഴുന്നേൽക്ക്, ആരു നോക്കടി. കണ്ണുകൾ മേലെ തുറന്ന് ചുറ്റും നോക്കുന്ന ആരതി അവൻ വിളിച്ചു കാണിച്ചു. അബോധാവസ്ഥയിലായിരുന്നിട്ട് കൂടി ഗൗരിയെയും അവളിലേക്ക് തോക്ക് പിടിച്ചിരിക്കുന്ന വിവേകിനെയും കണ്ട് അവളുടെ ചുണ്ടിൽ ചിരിവിരിഞ്ഞു. അവൾ പകയോടെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ തറഞ്ഞു നിൽക്കുന്ന യദുവിനെയും അജുവിനെയും നോക്കി. ആരതി എങ്ങനെ അവിടുന്ന് പിടഞ്ഞെഴുന്നേറ്റു. പിന്നെ പല്ലുകടിച്ച് ഗൗരിയെ നോക്കി. അവൾ യദുവിന്റെ നേരെ തിരിഞ്ഞു. വായിൽ കിനിഞ്ഞുകൂടിയ ചോര തുപ്പിക്കളഞ്ഞ് അവൾ വേദന പോലും മറന്ന് അവനോട് അലറി. ഇപ്പൊ എങ്ങനെയുണ്ട് യാദവ്, കുറച്ചു മുന്നേ എന്നെ അവസാനിപ്പിക്കുന്ന ഈ പറഞ്ഞല്ലേ, ദേ ഞാൻ രണ്ട് കൈയും വിരിച്ച് നിൽക്കുന്നു. അവസാനിപ്പിക്ക് യാദവ്, അവസാനിപ്പിക്ക്. പറ്റുന്നില്ല അല്ലേ, നിന്റെ ജീവൻ ഇങ്ങനെ തോക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരടി ചലിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഞാൻ കാണിച്ചുതരാം എങ്ങനെ ഇവളെ അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന്. പിന്നെ അതിനുമുമ്പ് നീ പറഞ്ഞല്ലോ ചെറുപ്പം മുതൽ ഈ ആരതി നിന്നെ നേടാൻ വാശി പിടിച്ച് തുടങ്ങിയതാണെന്ന്. അതെ, അതിൽ ഈ നിമിഷം വരെ മാറ്റമില്ല, ഇനി ഉണ്ടാവുകയില്ല.
പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്നെ ഈ ജന്മം എനിക്ക് നേടാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് ഇനി അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരതി പറഞ്ഞു നിർത്തി. അവൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് യദുവിനോ അജുവിനോ ഗൗരിക്കോ മനസ്സിലായില്ല. ആരതി നിർത്തി അവളുടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് ഭ്രാന്തമായ പക നിറഞ്ഞു. പക്ഷേ എനിക്ക് നേടാൻ കഴിയാത്ത മറ്റാർക്കും നേടാൻ ഞാൻ സമ്മതിക്കില്ല യാദവ്. ഇവൾ നഷ്ടപ്പെട്ട നിന്റെ ജീവിതത്തിലേക്ക് മറ്റൊരുത്തേയും കടന്നു വരില്ലെന്ന് എനിക്കറിയാം. അതുമാത്രം ഇപ്പൊ എന്റെ ലക്ഷ്യം. ഇവളുടെ മരണം അതെന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നടത്തും. ആരതി അലറി പറഞ്ഞുകൊണ്ട് വിവേകിൽ നിന്ന് തോക്ക് വാങ്ങി ഗൗരിയുടെ തൊണ്ടക്കുഴിയിലേക്ക് അമർത്തി. ഗൗരിയിൽ നിന്ന് രേങ്ങലി ഉയർന്നു. അവിടെ ഇരു കൈകളും അവിടെ വയറിലായി അമർന്നു. ഗൗരിയുടെ കണ്ണുകൾ യദുവിലേക്ക് നീണ്ടു. യദുവിന്റെ കണ്ണുകൾ കാഴ്ച മറക്കുന്ന തരത്തിൽ ആ നിമിഷം നിറഞ്ഞു. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം. ഈ കഥ അവസാനിച്ചാലുടൻ ഗൗരി സുഭാഷ് എഴുതുന്ന കോമഡി തുടർക്കഥ ഉണ്ണിയാർച്ച ആരംഭിക്കുന്നതാണ്.